അസ്സലാം വലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ച് വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനി മാറ്റി വെക്കാം. ഇതിലേക്ക് 1/2 സവാള, 4 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം. പച്ചമുളക് 1 ചതച്ചെടുക്കണം. ഇനി ഉള്ളി കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1/2 സവാള എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള സവാളയാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ബേ ലീഫ്, 1 പീസ് പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടി മൂടി വെച്ചു, ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇവിടെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ, ഇതിന്റെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നോക്കിയിട്ട് ഉപ്പ് കൊടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് വെക്കും. തക്കാളിയുടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് 1 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങയും 3-4 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ അരച്ചെടുത്തിട്ട് വരാം. കാഷ്യൂ നട്ടും തേങ്ങയും ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായി വേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ചേർന്നിരുന്നതിന്റെ നീര് ഒഴിച്ചു കൊടുക്കാം. തിളക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/8 കാഷ്യൂ നട്ട് ഇട്ടു കൊടുക്കും. കുറച്ച് ഉണക്കമുളി ഇട്ടു തീ ഓഫ് ചെയ്യാം. നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് 3 കപ്പ് ജീരകശാല റൈസ് നന്നായി കഴുകി വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെജിറ്റബിൾ ഓയിലാണ്. ഇനി ഇതിലേക്ക് 1 ബേ ലീഫ്, 1 പീസ് പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി
അരി ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി അരി ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു ഒട്ടിപ്പിടിക്കുന്ന പാകമാകുമ്പോൾ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് 3 കപ്പ് അരിക്ക് 4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തീ ഓഫ് ചെയ്യാം. ചോറ് ദം ചെയ്യാം. അതിനായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടി മുന്തിരി, പിന്നെ ഇത് കുറച്ച് ചൂടുള്ള പാലിലേക്ക് സാഫ്രാൻ ഇട്ട് കുറച്ച് പനീർ ഒഴിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് സാഫ്രാൻ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഗരം മസാലപ്പൊടി ഉണ്ട്, അത് എടുത്ത് വെക്കാം. ഈ ചോറിന് പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ചെമ്പിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടിച്ച ഉള്ളി എടുത്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച പാലും പനീറും സാഫ്രാനും ചേർത്തിട്ടുള്ള ഇത് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മസാലപ്പൊടി വെതിരി കൊടുക്കാം. ഇത് ഗരം മസാലപ്പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ്. ഇനി ഇതിന് മുകളിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വീണ്ടും മസാലപ്പൊടി, കുറച്ച് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഉള്ളി, ഇനി സാഫ്രാൻ വാട്ടി. ഇത് മൂടി വെച്ചിട്ട് അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇതിൽ ആവി വരുന്ന, മുകളിലേക്ക് ആവി വന്നാൽ നിങ്ങളെ മനസ്സിലാവും. അതുവരെ മൂടി വെച്ച് ദം ചെയ്യാം. ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ദം ചെയ്തെടുക്കും.